അപ്പൊ ഇവരെ ഒന്ന് ആദ്യം നോക്കാന്നുള്ളതാണ് ഇവിടത്തെ ഏറ്റവും വലിയ ചടങ്ങ്, എന്റെ ആദ്യത്തെ പരിപാടി. അപ്പൊ വെറുതെ ഗ്രീൻ ടീ ആയിട്ട് ഇറങ്ങല്ല, ഒരു കത്രിക ഒരു പ്ലേറ്റും ഉണ്ട് കേട്ടോ, അതെന്താന്ന് കാണിച്ചു തരാവേ. ടൊമാറ്റോ എഗ് ഓംലെറ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാം ഞാൻ പഠിച്ചു കിട്ടോ. എനിക്കൊന്ന് ദിവസത്തിന്റെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ നമ്മൾ ഇതിന്റെ പുറകെ ആയി പോകും, നമ്മൾ അറിയത്തില്ല. എനിക്ക് ഒരുപാട് സമയം നമ്മൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഹായ്, മീരയാണ്. സോ ഒരു മോർണിംഗ് റുട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ട്രിവാൻഡ്രത്തുള്ള എൻ്റെ ആറ്റുകാലത്തെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ വേറെ തിരക്കൊന്നുമില്ല, മീറ്റിങ്സ് ഷൂട്ടൊന്നും ഇല്ലാത്ത ദിവസം എങ്ങനെയാണ് എൻ്റെ ഒരു മോർണിംഗ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, റെഡി. ഇപ്പം വിഷ്ണുവിൻ്റെ അവിടെ മല്ലപ്പള്ളിയിലുള്ള ഒരു മോർണിങ്ങിൻ്റെ സ്വഭാവമല്ല ഞാനിവിടെ ട്രിവാൻഡ്രത്തിലുള്ളപ്പോൾ. ട്രിവാൻഡ്രം തന്നെ ശ്രീവരാമത്തുള്ളത് പോലെയല്ല ഇവിടെ ആറ്റുകാലുള്ളത്. കാരണം ഇതിൻ്റെയൊക്കെ വ്യത്യാസം, മല്ലപ്പള്ളിയിലാണെങ്കിൽ വിഷ്ണുവിനും കൂടെ ഉള്ളത് നമ്മളൊന്ന് കൺസിഡർ ചെയ്യും, എന്തെങ്കിലും വിഷ്ണുവിന് രാവിലെ വേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെ. ശ്രീവരാഹത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് ലേറ്റാണ്, പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, പ്ലാനിങ് ഒന്നുമേ ഇല്ല. ഇവിടെ ആണെങ്കിൽ ഒട്ടുമില്ല, ഏറ്റവും വൈകി എണീക്കുക, അച്ഛനും അമ്മ എന്തെങ്കിലുമൊക്കെ വച്ചത് എന്തെങ്കിലും കഴിക്കുക, അവരെ സഹായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് ഇവിടെ ഉണ്ടെങ്കിൽ. രാവിലെ ഞാൻ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് ഒന്നേ ഒരു കോഫി അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീ. അപ്പോൾ ഇന്ന് എൻ്റെ ഗ്രീൻ ടീയുടെ ദിവസമാണ്, കാരണം ഇന്നലെ മൊത്തം കോഫി ആയിരുന്നു, ഇന്നലെ രണ്ട് കോഫിയോളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആയതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു ഗ്രീൻ ടീയിലാണ് ഞാൻ തുടങ്ങാറുള്ളത്. നോക്കാം, ഞാൻ പണ്ട് ഗ്രീൻ ടീ ഉണ്ടാക്കിയത് പോലെയല്ല കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇലയൊക്കെ ഇട്ട് തിളപ്പിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് യൂട്യൂബിൽ അത് കണ്ടപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, അങ്ങനെയല്ല, ചൂടായിട്ട് മാത്രമേ ഇല ഇടാവൂ, കാര്യം അത് ഓവറായിട്ട് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതപ്പം അതുകൊണ്ടിട്ട് ഇപ്പം ഞാനിത് വെള്ളം നല്ലോണം തിളച്ചിട്ട് ഇല ഇടലാണ് പരിപാടി. ഇത് ലീഫായിട്ട് തന്നെയാണ്. പിന്നെ കണ്ട വേറൊരു കാര്യം, ഞാൻ ടീ ബാഗ്സ് യൂസ് ചെയ്യാറുണ്ട് ഗ്രീൻ ടീയുടെ. അപ്പം ടീ ബാഗ്സ് യൂസ് ചെയ്യുമ്പം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ടീ ബാഗ് ആക്കുന്ന പേപ്പറിൽ ദർ ഇസ് ആക്ച്വലി സം കെമിക്കൽ ഇന്നിട്ട് നമ്മൾ ആ ബോയിലിംഗ് വാട്ടറിൽ ഇടുമ്പോൾ അത് ക്യാൻസറിന് വരാൻ സാധ്യതകൾ കൂടുതലാണ് നമ്മൾ നിരന്തരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ടീ ബാഗ് പൊട്ടിച്ചിട്ടൊന്നി അത് ഇടുക, അല്ലെങ്കിൽ ഇത് ഇല യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ബെറ്റർ ഓപ്ഷൻ എന്നാണ് കണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇവിടുത്തെ കോഫി മഗ്, എൻ്റെ ഗ്രീൻ ടീ മഗ്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഈ ഗ്രീൻ ടീയുടെ ലീഫ് ഞാൻ ആക്ച്വലി ഇതിലോട്ടാണ് ഇടുന്നത്. എന്നിട്ട് ഞാൻ കുറച്ച് എനിക്ക് ആവശ്യത്തിനുള്ള എടുത്തു. ഇനി ഇതിലോട്ട് ഞാൻ ഈ ചൂടുവെള്ളം ഒഴിക്കുകയാണ് പതിവ്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ ടീ ആയിട്ട് പിന്നെ പരിപാടി എന്ന് പറയുന്നത് രാവിലെ ആയതുകൊണ്ട് ഒന്ന് ഇവിടെ ഇച്ചിരി സ്ഥലമുണ്ട്, ഒരുപാടില്ല, ഒറ്റ സ്ഥലമുണ്ട്. ഉള്ള സ്ഥലത്തൊക്കെ ഓരോന്ന് നട്ടു വെച്ചേക്കുക, അതൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുക എന്നുള്ളതാണ് പിന്നെയുള്ള എൻ്റെ ഇവിടുത്തെ രാവിലത്തെ കലാപരിപാടി. ഇവിടെ ബുദ്ധിമാനായ ഒരാൾ ചെയ്തതാണ് എൻ്റെ പൊന്നെ. നമ്മളിതെല്ലാം ഈ ഗ്രില്ല് വിട്ടിട്ടാണ് ഇത് ചെയ്തത്. പ്രശ്നം പറ്റിയതെന്ന് പറഞ്ഞാൽ മറ്റേ സലീംകുമാറിൻ്റെ ജഗതിചേട്ടൻ്റെ ഏതോ സിനിമയിലെ പോലെ തൂണ് നടുക്കൊണ്ട് മറ്റേ നമ്മൾ കട്ടിൽ ചെയ്തില്ല, അവസാനം തൂണ് എന്ത് ചെയ്യണം, കട്ടിൽ പൊളിക്കണം, അതുപോലെ ഒരു അവസ്ഥയായിപ്പോയിനോ. കാരണം ഇത് ഇത്രേ തുറക്കാൻ പറ്റുന്നുള്ളൂ, ഇപ്പോൾ തുറക്കാൻ പറ്റുന്നില്ല, ഈ പുള്ളിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അങ്ങനെ മൊത്തം എനിക്കറിയാൻ പാടില്ല, ഞാനതുകൊണ്ട് എപ്പോഴും ഇതൊക്കെ തള്ളും, ഞങ്ങളറിയാതെ ഇതിങ്ങനെ സ്ട്രക്കായി നിൽക്കുക. ഇത് ഭയങ്കര ഇതായിപ്പോയി, വളരെ ബുദ്ധിമാനായ ഒരാളാണ് ചെയ്തേക്കുന്നത്. അപ്പം വെറുതെ ഗ്രീൻ ടീ ആയിട്ട് ഇറങ്ങല്ല, ഒരു കത്രിക ഒരു പ്ലേറ്റും ഉണ്ട് കേട്ടോ, അതെന്താന്ന് കാണിച്ചു തരാവേ. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആൾക്കാർ. ഇത് രണ്ടും പെൺമോയിലാണ്, പ്രസവിച്ച് കിടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു നമ്മളിപ്പോൾ അടുത്ത് കൈയൊക്കെ കൊണ്ടുപോയാൽ ചൊക്കു ചൊക്കു. ഇത് ഒരാളുടെ പ്രസവ വാർഡ്, ഇത് മറ്റേയാളുടെ പ്രസവ വാർഡ്. ഇതിനകത്ത് പിള്ളേരുണ്ട്, നാല് പിള്ളേരുണ്ട്. ഇതിൽ എത്ര പിള്ളേരാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ട് ദിവസമായി പ്രോസസ്സ് തുടങ്ങിയിട്ട്. അപ്പം പ്രസവിച്ച് തീർന്നിട്ട് വേണം എടുക്കാനായിട്ട്. ഞങ്ങൾ ആക്ച്വലി വളത്തിന് വേണ്ടിയാണ് മുയലിനെ വളർത്തി തുടങ്ങിയത്. ഇപ്പം കുട്ടികളൊക്കെ ആയി, കുട്ടികളായതുകൊണ്ട് ആൺമുയലിനെ ഞങ്ങൾ വേറൊരിടത്ത് മാറ്റിയിട്ടേക്ക് പോകും, കാരണം ഭയങ്കര ശല്യക്കാരനാണ്. അപ്പോൾ ഇവരെ ഒന്ന് ആദ്യം നോക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചടങ്ങ്, എൻ്റെ ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞ് അടുത്തൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. അതിന് മുമ്പ് ഞാൻ പറയില്ലേ, ആൺമുയലിനെ നമ്മൾ മാറ്റിയിട്ടേക്കുവാണേ, അതിനെ നോക്കണം ഇടയ്ക്കിടയ്ക്ക്. ഡേയ്, ഉണ്ട് കേട്ടോ, ഉണ്ട്, ആളുണ്ട്.
കൊത്തല്ലേടേ പ്ലീസ് മാറി മാറിക്ക് ആ രണ്ടുപേരെ ഇട്ടിട്ടുള്ളൂ മുട്ട ഒരാൾ ആരാണ് ഇന്ന് ഇടാത്തത് ആരാണ് ഇന്ന് മുട്ട ഇടാത്തത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇന്ന് ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന എണ്ണയാണ് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോകുന്നത് മുട്ട ഇപ്പം കിട്ടിയിട്ടുണ്ട് ഗ്രാമശ്രീ എന്ന് പറയുന്ന ഒരു കോഴിയുടെ ജനസിലുള്ളതാണ് മൂന്ന് മുട്ടയാണ് ഓരോരുത്തർ ഓരോ മുട്ട വെച്ചാണ് ഇടാറുള്ളത് ഇന്ന് ആരോ പറ്റിച്ചിട്ടുണ്ടെന്നെ അപ്പം ഇന്ന് ലൈവ് ആയിട്ടപ്പോൾ ചൈന മുട്ടയല്ല നമുക്ക് 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഞാൻ വിചാരിച്ചൊരു എഗ്ഗ് ഓംലെറ്റ് ഈ എഗ്ഗ് കൊണ്ട് തന്നെ ഒരു ഓംലെറ്റ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാക്കാമെന്ന് ഓക്കെ അപ്പോൾ എഗ്ഗ് ഓംലെറ്റിന് ചേർക്കാനുള്ള സംഭവങ്ങൾ വേണ്ടേ നോക്കട്ടെ എന്തെങ്കിലും കാണും ഇവിടെ നോക്കുമ്പോൾ ഒന്ന് ഈ തക്കാളിക്കയോ എന്തെങ്കിലുമൊക്കെ കാണും നോക്കാം അപ്പം നമ്മളിന്ന് ഒരു ടൊമാറ്റോ എഗ്ഗ് ഓംലെറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ എഗ്ഗും കൂടെ ചേർത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിനി അതെടുക്കാം ബാക്കിയൊക്കെ പച്ചയാണ് ആയിക്കോട്ടെ അപ്പം എനിക്കിന്ന് ഒരെണ്ണം മതി ഒന്നോ രണ്ടോ ഒക്കെ മതി ആ ഒരെണ്ണം നല്ല റെഡായിട്ട് നിൽപ്പുണ്ട് ഒരു നാക്കാണ് സത്യം ഞാൻ പറയാം കൊറോണയുടെ സമയത്താണ് വിഷ്ണുവിന് കൃഷിനെ പറ്റി നല്ല ധാരണയാണ് അപ്പോൾ കൊറോണയുടെ സമയത്താണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് വാട്ടർ ഡിപ്സ് ഇട്ടിട്ടുണ്ട് കാരണം ഞങ്ങൾ ദൂരെ പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഇതെല്ലാം നനയ്ക്കുന്ന വലിയ മെനക്കേടല്ലേ അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് വാട്ടർ ഡിപ്സ് വാങ്ങിച്ചിട്ട് ഞാനും വിഷ്ണുവും കൂടെ കുത്തി ചേർന്ന് ഇത് മൊത്തം ഇടലായിരുന്നു ഒരു ദിവസത്തെ പരിപാടി അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നീഡിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വായു നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കൊടുക്കാം ഇവിടെ വാത്തേനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു കുളം സെറ്റ് ചെയ്ത് ഇട്ടേക്കുന്നതാണ് വെള്ളം നിറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വാത്തേനെ ഞങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് വരണം ഗൂസ് എന്ന് പറയുന്നത് അപ്പോൾ വാത്തേനെ ഇനി കൊണ്ടുവരാനാണ് പരിപാടി വാത്തേയും താറാവും കൂടിയാണ് പരിപാടി അപ്പോൾ താറാവും മുട്ടയും കൂടെ ഇപ്പോൾ കോഴി മാത്രമല്ലേ ഉള്ളൂ പിന്നെ കോഴിക്കാണെങ്കിൽ ഇങ്ങനെ മുട്ട ഇടുന്നതിന് ഒരു വർഷം 12 മാസം 14 മാസം അങ്ങനെ അത് കഴിയുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊരുന്നായിരിക്കും എന്ന് പറയും അപ്പോൾ ഇതെല്ലാം ഞാൻ പഠിച്ചു കിട്ടോ കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പം മനസ്സിന് ഏറ്റവും സുഖം തരുന്ന കാര്യങ്ങളിലൊന്ന് ഈ കൃഷിയും കാരണം ഒരു എനിക്കൊന്നും ദിവസത്തിൻ്റെ ഒരു 1.5-2 മണിക്കൂർ നമ്മൾ ഇതിൻ്റെ പിറകെയായി പോകും നമ്മൾ അറിയത്തില്ല പിന്നെ വൈകുന്നേരമാവും പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് തന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം നോക്കി ഒന്ന് നടന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിൽ നിന്നുള്ളത് പറിച്ച് ഉച്ചയ്ക്കത്തെ കറിയും കൂടെ വെച്ച് കഴിയുമ്പോൾ ഉച്ചയായി പിന്നെ വൈകുന്നേരം ഒന്നുകൂടെ ഒന്ന് റൗണ്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും സുഖം അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം നമ്മുടെ ചായ കുടിച്ചു ഒന്ന് ചെറുതായിട്ടൊരു മോർണിംഗ് വാക്കായി കുറച്ച് സൺലൈറ്റ് കിട്ടി നമ്മൾ പറഞ്ഞു വിറ്റമിൻ ഡി നമ്മൾ സോക്ക് ചെയ്തു ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന് കിട്ടിയ നല്ല ഫ്രഷ് നാടൻ മുട്ടയും തക്കാളിയും ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇന്നലെ പറിച്ചതിൻ്റെ ഇവിടെ തന്നെ മുളകുണ്ട് ഞങ്ങൾക്ക് കേട്ടോ അപ്പം മുളക് ഇരിപ്പുണ്ട് ഒരു സവാളയും കൂടെ ചേർത്തിട്ട് ഞാൻ പെട്ടെന്നൊരു ഓംലെറ്റ് ചെയ്യാൻ പോവുകയാണ് പിന്നെ ബ്രെഡ് ഓൾറെഡി ഉണ്ട് അപ്പം സോ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് വിൽ മേക്ക് എ ബ്രെഡ് ടോസ്റ്റ് ആൻഡ് ഓംലെറ്റ് അതാണ് ഇന്നത്തെ നമ്മുടെ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ഈ ടൊമാറ്റോ കഴിക്കുന്നുണ്ട് ഇതിൻ്റെ അരി പോകുന്നുണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടാവും അതുകൊണ്ട് ഒത്തിരി കഴിക്കാൻ പാടില്ല അപ്പം ഞാൻ കഴിഞ്ഞൊരു യു എസിൽ എവിടെ ഷോയ്ക്ക് പോയപ്പോൾ അങ്ങോട്ടുള്ളവർക്കൊന്നും വെസ്റ്റേൺ കൺട്രീസിനൊന്നും ടൊമാറ്റോ ഇല്ലാതെ അവർക്കൊരു ജീവിതമില്ല അവർ നമ്മുടെ ചമ്മന്തി പോലെ അവർ കഴിക്കുന്ന ഈ ടൊമാറ്റോ കെച്ചപ്പാണ് അത് ഒറിജിനൽ ടൊമാറ്റോ കൊണ്ടുണ്ടാക്കുന്നത് അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ഇതുകൊണ്ട് ഇങ്ങനെ കിഡ്നി സ്റ്റോൺ ഇതിൻ്റെ അകത്ത് ഈ കുരുപോയ കിഡ്നി സ്റ്റോൺ പറഞ്ഞു ഒരിക്കലും ഇല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ എത്രയോ തലമുറയായിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇനി വേറെ എന്തെങ്കിലും ആക്ടിവേറ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല നമുക്കൊരു സവാളയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ശരിക്കും ഇപ്പോൾ എത്ര സെൻറ്റ് സ്ഥലം ഉണ്ട് പറഞ്ഞാലും ഒരു കോഴീനെ വളർത്താൻ നമ്മൾ അഴിച്ചുവിട്ടല്ല കോഴീനെ വളർത്തുന്നത് അഴിച്ചുവിടാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പച്ചക്കറി ഒന്നും കാണത്തില്ല എല്ലാം കൊത്തിപ്പറിച്ച് തിന്നുകളയും അപ്പോൾ ഈ നമുക്കൊരു കൂട് സെറ്റ് ചെയ്യാൻ കൂടിന് മുയലിനും കോഴീൻ്റെയും കൂടും കൂടെ നമുക്ക് എല്ലാം കൂടെ ഒരു 15 രൂപയായിട്ടുള്ളത് 15,000 അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് ആ ജീവനാന്ത് അതിനവിടെ തന്നെ ഇട്ട് വളർത്താം നമുക്ക് മുട്ടയും കിട്ടും ഇപ്പോൾ ഈ ചൈന മുട്ടയുടെ ടെൻഷനും വേണ്ട ഞാനെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന ആളാട്ടോ എനിക്ക് ഒരുപാട് സമയം നമ്മൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അമ്മമാരൊക്കെ ഉണ്ട് ഒരുപാട് നല്ല സമയമൊക്കെ എടുത്ത് ചെയ്യുന്നേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒലീവെണ്ണ ഒഴിക്കുന്നവരുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഫാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിനൊന്നും അധികം എണ്ണയുടെ ആവശ്യമുള്ള ഫാനുകളൊന്നും അല്ല എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി തക്കാളി മുളക് ഇതിനെ ഒന്ന് വെന്ത് കുഴഞ്ഞു വരുമ്പോഴത്തേക്കും ഉപ്പിടും നമ്മുടെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കും ഇന്നത്തെ ബ്രെഡ് ടോസ്റ്റിന് വേണ്ടിയുള്ള ഓംലെറ്റ് റെഡി അപ്പോൾ നമ്മുടെ
സവാളയും നമ്മുടെ സ്വന്തം തക്കാളിയും നമ്മുടെ സ്വന്തം മുളകും കൂടി ഇവിടെ അരച്ചിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പിങ്ക് സോൾട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. പിങ്ക് സോൾട്ടിൻ്റെ മിശ്രിതം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി എഗ്ഗ് സെപ്പറേറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എഗ്ഗ് എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഇഷ്ടം എൻ്റെ ഒരു രീതിക്ക്. ഇത് ദേ കണ്ടില്ലേ, ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരും. ഇറ്റ്സ് സോ യം. ഇനി ഞാൻ ഇതിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. മറിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഞാൻ രണ്ട് ബ്രെഡും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം ദേ എൻ്റെ ഇവിടുത്തെ എൻ്റെ നാടൻ കോഴിയുടെ എഗ്ഗ്. ഇത് ഓംലെറ്റ് അല്ല, ഒരു സ്പാനിഷ് എഗ്ഗ് മസാല എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. എല്ലാവരും തോന്നിയത് എന്താ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല. ഇന്നലെയൊക്കെ നമ്മുടെ ലാസ്സിൽ ചക്ക പുഴുക്കും കാന്താരി പൊട്ടിച്ചതൊക്കെ ആയിരുന്നു. ഇത് പിന്നെ എളുപ്പമാണല്ലോ, പരിപാടി എളുപ്പമാണല്ലോ, അതുകൊണ്ട് മാത്രം. പക്ഷേ ഹെൽത്തി ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് മറ്റേ ദോശ, ഇഡ്ഡലി, പുട്ട്, കടലക്കറി ഇതൊക്കെയാണ് എൻ്റെ ഫേവററ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒന്നിനും മൂട് തോന്നാത്ത ദിവസം ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി, സിമ്പിളാണ്, വലിയ സംഭവമൊന്നുമില്ല. എനിക്ക് സാർ അപ്പോൾ ചോദിക്കും, ചേച്ചി ഇതൊക്കെ കഴിച്ചിട്ട് എന്ത് ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ഒരുപാട്. ചേച്ചി തടിച്ചല്ലോ സത്യം പറഞ്ഞാൽ. ഇപ്പോൾ എന്താ പറഞ്ഞാൽ, ശരിക്കും പിന്നെ ഇപ്പോൾ കോമഡി സീസണിൻ്റെ ഫിനാലെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലൈഫിൽ കഴിഞ്ഞൊരു 14 വർഷത്തോളം കിട്ടാത്തൊരു ടൈം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം ഞങ്ങൾ ഒരുപാടായിട്ട് യാത്ര ചെയ്യാറുണ്ട്. ഞങ്ങൾ കഴിക്കാത്ത ഫുഡുകൾ കഴിക്കാറുണ്ട്. വിഷ്ണു ഭയങ്കര ഫുഡിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്വീറ്റ്സ് ഡെസേർട്സ് ഒക്കെയാണ് എൻ്റെ ഫേവററ്റ്. പിന്നെ എങ്ങനെ നമ്മൾ വണ്ണം വെക്കാണ്ടിരിക്കും. പിന്നെ ഇഫ് ദി മൊമെൻ്റ് ഇസ് ലാർജർ ദൻ ലൈഫ്, സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എൻ്റെ ഒരു ഇത്. പിന്നെ ഹെൽത്തി ആയിരിക്കണം, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതുപോലെയുള്ള എൻ്റെ ഒരു യൂഷ്വൽ എന്നാൽ വളരെ നോർമലായിട്ടുള്ളൊരു വ്ളോഗുമായിട്ട് കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.